നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇൻകാസ് ശാരദ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ ആർ റഹീം കെ എം സി സി യു ഐ പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ശാരദയിലെ സോഷ്യൽ വർക്ക് വാഹിദ് നാട്ടിക ഐ പി എഫിൻ്റെ പ്രതിനിധി പുഷ്പരാജ് ഐ എസ് സി അലൈൻ നോർക്ക റൂട്ട് ഹെൽപ്പ് ഡെസ്ക് മെമ്പർ മിസ്റ്റർ റസൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി മൂന്നാല് ദിവസമായി നമ്മൾ കേൾക്കുന്ന ചില ചില കൺഫ്യൂഷൻസ് ഉണ്ട് ഈ കൺഫ്യൂഷൻ ഇപ്പോൾ അവസാനം വന്ന് നിൽക്കുന്നത് ഒരു കരുതലിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ് ഇത് യഥാർത്ഥത്തിൽ കൺഫ്യൂഷനാണോ അതാരെങ്കിലും ഉണ്ടാക്കി തീർക്കുന്ന കൺഫ്യൂഷനാണോ അതോ ഗവൺമെൻറ്റിൻ്റെ പ്രവാസികളോടുള്ള കരുതലാണോ എന്ന വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ടെസ്റ്റ് കോവിഡ് ടെസ്റ്റ് നടത്തി വേണം പോകുവാനെന്നുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ ഓർഡർ അതിനെ എങ്ങനെ കാണുന്നു അതൊരു കൺഫ്യൂഷനാണോ അതോ പ്രവാസികളോടുള്ള കരുതലിൻ്റെ ഭാഗമാണോ എന്ന് പറയുന്നു ശ്രീ പുത്തൂർ റഹ്മാൻ നിങ്ങളാണ് യു എയിൽ ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഇപ്പം നിങ്ങളുടെ പേരിലാണ് ഉള്ളത് ഈ കെ എം സി സിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയും അതായത് കോവിഡ് ടെസ്റ്റ് നടത്തി വേണം ഇവിടുന്ന് പ്രവാസികളെ കൊണ്ടുപോകാനെന്നുള്ള ആ ഒരു നിർദ്ദേശത്തെ എങ്ങനെ കാണും ഞങ്ങൾ പ്രവാസികൾ സത്യത്തിൽ അതായത് കരയുകയാണ് സത്യത്തിൽ ഈ നിങ്ങളൊക്കെ ഈ എയർപോർട്ടില് ആളുകളുടെ പ്രിയപ്പെട്ട പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോകണം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഈ പോണ ആളുകളുടെ അവസ്ഥ എന്ന് പ്രവാസികളുടെ താല്പര്യങ്ങൾ പരിഗണിക്കും സംരക്ഷിക്കും എന്നായിരുന്നു നമ്മൾ ഇത് എല്ലാ രണ്ട് നമ്മൾ ജനിച്ചു വെച്ചത് പക്ഷെ ഇന്ന് പ്രവാസികളുടെ താല്പര്യങ്ങള് അതുപോലെ പിന്നെ അവരുടെ അവകാശങ്ങള് പരിരക്ഷിക്കുമെന്ന് ഉറപ്പ് വരുന്ന സർക്കാർ നമ്മൾക്കെതിരെ നീങ്ങുന്നതാണ് ഏറ്റവും വലിയ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്ക് നല്ല മതിപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കോവിഡ് കാലഘട്ടത്തിലെയും ഈ പ്രളയ കാലഘട്ടത്തിലെയൊക്കെ ഓരോ ആക്ഷൻ നടപടി ക്രമങ്ങൾ നമ്മളിൽ വളരെ ആവേശം ഉണ്ടാക്കിയിരുന്നു എന്നതാ സത്യം പക്ഷെ പിന്നീട് ഈ സമയത്ത് നമ്മൾ കാണുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആക്ഷൻ പോലെ ചില തീരുമാനങ്ങൾ പറയുന്നു പിന്നെ അത് പിൻവലിക്കുന്നു വീണ്ടും മറ്റു പ്രഖ്യാപനം അതായത് എങ്ങനെയാണ് ഈ പ്രവാസികളുടെ യാത്ര മുടക്കാൻ പറ്റുക എന്ന രൂപത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ക്വാറന്റൈന് നിങ്ങൾ തന്റെ പ്രവാസികൾ മടങ്ങി വരുന്ന പ്രവാസികൾ പണം മുടക്കണം പിന്നെ അദ്ദേഹം ആക്ഷേപങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പാവങ്ങളെ ആണ് ഉദ്ദേശിച്ചത് ആരാണ് ഈ പാവങ്ങൾ ആരാണ് ഈ പണക്കാര് നമുക്കറിയില്ല പിന്നീട് അതും മാറ്റി ഇപ്പൊ നമ്മുടെ ഷോക്ക് നമ്മൾ പ്രവാസികൾ ഷോക്കാവുന്ന രൂപത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഗവൺമെന്റിൽ നിന്ന് അതുപോലെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ പിന്നെ ഇൻസ്ട്രക്ഷൻ അതായത് പോകുന്ന ആളുകള് പ്രവാസികളായി മടങ്ങി പോകുന്ന ആളുകള് കോവിഡ് ടെസ്റ്റ് നടത്തണം അതായത് 350-300 ദിവസം ചെലവഴിച്ചിട്ട് വേണം ഇനി നിങ്ങൾ എയർപോർട്ടിക്ക് പോവാൻ എന്ന മറ്റൊരു ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു നടപടിക്രമം കൂടി നമ്മൾ തലയിൽ വെച്ച് കെട്ടിയിരിക്കുകയാണ് കേരള സർക്കാർ പക്ഷെ ഇപ്പൊ അവര് പറയുന്നു അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു പക്ഷെ അത് പ്രവാസികൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല അത് പക്ഷെ ഒരു നിവൃത്തിയില്ലാതെ ഘട്ടം വന്നാൽ ഈ പ്രവാസി സംഘങ്ങൾ ഇപ്പൊ കെ എം സി സിയുടെ 10 ചാർട്ടർ ഫ്ലൈറ്റുകൾ ആൾറെഡി പോയി എന്ന് വെച്ചാൽ ഒരു 2000-ത്തോളം ആളുകൾ ആൾറെഡി നാട്ടിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മൾ 100 ചാർട്ടർ ഫ്ലൈറ്റുകളാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് ചാർട്ടർ ഫ്ലൈറ്റുകളുണ്ട് ബഹുമാനപ്പെട്ട ഓണറബിൾ നമ്മളെ പ്രധാനമന്ത്രിയും അതുപോലെ ഏവിയേഷൻ മന്ത്രിയും അതുപോലെ മുരളീധരൻജിയും ഒക്കെ തന്നെ നമ്മുടെ വളരെ അനുകൂലമായ ഒരു നടപടി സമീപനമാണ് ഈ കാര്യത്തിൽ കൈക്കൊണ്ടത് കേരള ഗവൺമെന്റും ആദ്യകാലം ഇങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പോഴാണ് എന്താണ് ശ്രീ റസൽ ഈ മുഖ്യമന്ത്രിയെ പഴയ നമ്മുടെ പഴംചൊല്ലിൽ എടുത്തു പറയത്തക്ക മണ്ടത്തരം തീരുമാനങ്ങൾ എന്ന് പറയത്തക്ക രീതിയിലേക്ക്
ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയും കേരള മന്ത്രിസഭയും പോയോ പോയെങ്കിൽ എന്തുകൊണ്ട് ഇത് ജനങ്ങളോടുള്ള ഒരു കരുതലിന്റെ ഭാഗമായി പ്രവാസികളെല്ലാം കരുതാൻ പറ്റുമോ സീ ബേസിക്കലി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ലോകത്തിന് ഇതിനു മുമ്പ് ഇതുവരെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതൊരു വല്ലാത്തൊരു സാഹചര്യമാണ് നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ കൺഫ്യൂഷനോ കരുതലോ എന്ന ചോദ്യമാണ് ഈ ചർച്ച തന്നെ ഇപ്പോ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട് ഈ കോവിഡ് പോസിറ്റീവായ ആളുകളും കോവിഡ് ഇല്ലാത്ത ആളുകളും ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് വരുന്ന സന്ദർഭത്തിൽ ഒരു 4 മണിക്കൂർ നേരം ഒരു ക്ലോസ്ഡ് എൻവയറമെന്റിൽ നമ്മൾ ഒരേ സർക്കുലേഷൻ എയറിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് പടരുന്നതിനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഇത് മാത്രമല്ല ഇതിനകത്ത് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായി പല ചർച്ചകളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ചർച്ചകളിലെല്ലാത്തിലും പല സന്ദർഭങ്ങളിലും വന്നിരിക്കുന്നത് പിന്നെ ഈ ലെറ്ററിനകത്തുള്ള പിന്നെ ഇലങ്കോവൻ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ലെറ്ററിനകത്തുള്ള ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് പറയുന്നത് എന്താണ് പിന്നെ ഈ വന്ദേ ഭാരത് മിഷന്റെ ഫ്ലൈറ്റുകൾക്ക് ഇത് ബാധകമല്ല ഇത് പിന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് മാത്രം ബാധകമാകുന്ന രീതിയിൽ അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും അതിനകത്ത് വന്നില്ല മാത്രമല്ല ഇന്ന് വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ പ്രപ്പോസല് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ വെച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ എന്തിനാണ് വെച്ചത് കാരണം വന്ദേ ഭാരത് മിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് തീർച്ചയായും പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിനകത്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ പെർമിഷൻ കൊടുക്കുന്നത് കേരള സർക്കാരാണ് അപ്പൊ അതൊരു പ്രൊസീജിയറൽ നടപടിക്രമം അതങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും കരുതലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതങ്ങനെ സ്വീകരിച്ചിരിക്കുന്നത് പുഷ്പരാജ് ഇപ്പോൾ 16-ാം തീയതി പ്രൈം മിനിസ്റ്ററുമായി ഈ കാര്യത്തിൽ ചർച്ചയുണ്ട് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ പ്രൈം മിനിസ്റ്ററുടെ മറുപടി വരും ഈ പ്രൈം മിനിസ്റ്റർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കുമുള്ള ഒരു കരുതൽ പ്രവാസികളോട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ശ്രീ മാത്യു കുട്ടി സാറിനും അതുപോലെ തന്നെ മറ്റ് പാനലിസ്റ്റുകൾക്കും NTV പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം തീർച്ചയായും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ 130 കോടി ജനങ്ങളുടെയും ഉള്ള ഒരു കരുതൽ ശ്രീ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരിക്കും യാതൊരു സംശയമില്ല ഇത്ര കാലം ഈ കോവിഡ് വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന് നമ്മളെ തെളിയിച്ചിട്ടുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമുക്കറിയാം ഭാരതത്തിൽ ആദ്യമായിട്ട് കൊറോണ വന്നിട്ടുള്ള കൊറോണ കണ്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിലാണ് ഡിസ്ട്രിക്ട് ആ സമയത്ത് രോഗികൾ കുറവായിരുന്നു അതിനനുസരിച്ച് കേരള ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ ഇത് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തകിടം മറിയാണ് ആ സമയത്ത് പക്ഷേ ആ ഒരു നിയന്ത്രിച്ച് നിന്നിരുന്ന സമയത്ത് വളരെ ഒരു PR വർക്കിലൂടെ ലോകത്താകമാനം കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ല എന്നുള്ള രീതിയിൽ പോലും അതായത് കേരളം ഒരു പ്രത്യേക രാജ്യം എന്നുള്ള രീതിയിൽ പോലും അങ്ങനെ ധരിക്കുന്ന രീതിയിലുള്ള പ്രൊപ്പഗൻഡ പരസ്യങ്ങള് BBC നമ്മുടെ ആരോഗ്യമന്ത്രി പോയിട്ട് വെട്ടിത്തരം പറയുന്നു ഇങ്ങനെ പല കാര്യങ്ങൾ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു പക്ഷേ ഈ അന്നും നമുക്കറിയാം അന്ന് പറഞ്ഞത് എന്താ ഈ പ്രവാസികൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പിന്നെ ഒരുക്കുന്ന കാര്യങ്ങളെ പറ്റി KT ജലീല് മുഖ്യമന്ത്രി എല്ലാവരും പറഞ്ഞു അത് ഇനിയും ആവർത്തിക്കുന്നില്ല പല ചർച്ചകളിലും ആവർത്തിച്ചതാണ് പക്ഷേ 2,50,000 എന്ന സ്ഥലത്ത് 25,000 പ്രവാസികൾ എത്തിയപ്പോഴേക്കും തന്നെ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം താറുമാറായി അതിനുശേഷം ഈ പ്രവാസികള് വിദേശത്തു നിന്നുള്ളവരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും എത്താൻ തുടങ്ങിയപ്പോൾ കേരളത്തിന്റെ ആ അതുവരെ ഉണ്ടായിരുന്ന ആ സ്ഥിതി ആകെ മാറി രോഗം വ്യാപിച്ചു അതുപോലെ തന്നെ മറ്റ് കൺട്രോൾ എല്ലാം വിട്ടപ്പോ തന്നെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിക്കടക്കം ഒരു പ്രത്യേക മാനസികമായിട്ട് തന്നെ ആകെ ഒരു തകർന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഒരു പ്രസ്താവന ഇറക്കുന്നു നാളെ അത് മാറ്റി പറയുന്നു ഇപ്പൊ ഏറ്റവും അവസാനം ഈ പറയുന്ന നമുക്കറിയാം ഇപ്പോ പറഞ്ഞിട്ടുള്ള ഈ കോവിഡ് ടെസ്റ്റിന്റെ കാര്യം നമുക്കറിയാം കഴിഞ്ഞ മാർച്ചില് മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു പ്രസ്താവന ഇറക്കുണ്ടായി പ്രമേയം പാസ്സാക്കി എന്തായിരുന്നു ഇറ്റലിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഇറ്റലിയിൽ നിന്ന് വരാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ ആളുകളെ ടെസ്റ്റ് ചെയ്ത് മെഡിക്കൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് അന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്
വെറും വെട്ടിത്തരമാണ്. അത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവർക്ക് രോഗികളായാലും അവരെ ഇവിടെ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ കൊണ്ടുവരണ്ടേ? അന്നും നമ്മൾ പറഞ്ഞത് എന്താണ്, രോഗമുള്ളവരെയും രോഗമില്ലാത്തവരെയും ഒരേ ഒരുമിച്ച് കൊണ്ടുവന്നാൽ അത് രോഗം വീണ്ടും പടരാൻ. ഈ മാർച്ച് മാസത്തിലും പുഷ്പരാജ്, മാർച്ച് മാസത്തിലും മെയ് മാസത്തിലും ഒക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് പ്രവാസികളെ കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ കൊണ്ടുവരേണ്ടത് എന്നും. മാർച്ച് മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഉപദേശിച്ച ആ ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ 16-ാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ കേരളത്തിൻ്റെ ഈ റിക്വസ്റ്റ് പരിഗണിക്കുമ്പോൾ ആ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴും പ്രായോഗികമാക്കിക്കൊണ്ട്, കാരണം പ്രാഥമികമായ ടെസ്റ്റ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഫ്ലൈറ്റിൽ കയറുന്ന ആളുകൾക്ക് അതിന് മുമ്പായിട്ട് ആ ടെസ്റ്റ് നടത്തിയിട്ടാണ്. യുഎയെ പറ്റിയാണ് സംസാരിക്കുന്നത്. മറ്റ് പല സ്ഥലത്തും തെർമൽ സ്കാനിംഗ് മാത്രമേ ഉള്ളൂ. ഞാൻ എത്താം. ശ്രീ വൈ എ റഹീം, അഡ്വക്കേറ്റ് വൈ എ റഹീം, ഇപ്പോൾ പുഷ്പരാജ് പറഞ്ഞത് ആരോഗ്യമന്ത്രിയെ വളരെ ക്ഷീണിതയായിട്ടാണ് പല വാർത്താ സമ്മേളനങ്ങളിലും കാണുന്നത് എന്നാണ്, പറഞ്ഞ കാര്യങ്ങളിൽ കുറേയേറെ തകിടം മറിഞ്ഞുപോയി എന്നുള്ള നിലയിലാണ്. അതിനകത്തൊരു പ്രതിപക്ഷത്തിൻ്റെ റോളുണ്ടോ അവരെ അങ്ങനെ ക്ഷീണിപ്പിക്കുന്നതിൽ, ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ? എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയമെന്ന് പറയുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയും ഇൻകാസും ഒക്കെ തന്നെ ഒരുപാട് ചാർട്ടർ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്ങൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ, കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ഒരാവശ്യത്തെ ന്യായമായ ഒരു ആവശ്യമെന്ന് കാണാൻ കഴിയുമോ, അതോ അതിനകത്തൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? മാത്യു സാറേ, അങ്ങനെയൊക്കെ ഞാൻ പ്രകീർത്തിക്കുക. കാരണം ഈ മീഡിയ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന വേദന, ജോലിയില്ല, കൂലിയില്ല, ആഹാരമില്ല, മരുന്നില്ല, ഇവിടെ യാത്രാ സൗകര്യമില്ല, നാട്ടിലെത്താൻ ഇവിടെ അലയുകയാ. എൻ്റെ പ്രിയപ്പെട്ട കെ എം സി സിയുടെ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് പറയുന്നത് കേഴുന്നല്ല, കേഴുകയല്ല, അവര് അലമുറയിടുകയാണ്. ഈ ഫ്ളാറ്റുകളിൽ നിന്ന് ആളുകൾ വെളിയിലിറങ്ങുകയാണ് ആഹാരത്തിനും മരുന്നിനും അവർക്ക് നാട്ടിൽ പോകാനും വേണ്ടി. അസോസിയേഷൻ്റെ ഫ്രണ്ടി വന്ന് നോക്കുക എത്ര പേരാണ് ഒരു ദിവസം വരുന്നതെന്ന്. അതുപോലെ തന്നെയാണ് കോൺസുലേറ്റിൽ പോലീസ് നിയന്ത്രിക്കുകയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ബഹുമാനായ പുഷ്പരാജനും ഇവിടെ ഇരിക്കുന്ന മൂന്ന് ഇടതുപക്ഷത്തുകാരും അല്ലെങ്കിൽ രണ്ട് ഇടതുപക്ഷത്തുകാരും എന്നോട് ഒന്നും തോന്നരുത്. കാരണം ഞാൻ ഒരാള് രണ്ടുപേരും ഇടതുപക്ഷക്കാരും നിങ്ങൾ അല്ല, ഞാൻ അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നോണ്ട് അങ്ങനെ അങ്ങ് തട്ടിത്തരിച്ചു, സോറി. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ആര് ഭരിക്കുന്നു എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. അങ്ങേ പോലുള്ള സ്വതന്ത്രമായി ചിന്തിക്കുന്ന മീഡിയ ഇനി കുറച്ചുകൂടെ ഉണരണം. കാരണം കേന്ദ്രത്തിനെയും സംസ്ഥാനത്തിനെയും വഴിക്ക് കൊണ്ടുവരണം. ലാത്തൂർ മുതൽ കഴിഞ്ഞ വെള്ളപ്പൊക്കം വരെ വാരിക്കോരി കൊടുത്തവരാണ്, അത് പുസ്റ്റപ്പായിട്ട് തുണിയായിട്ട് അയച്ചവരാണ്. കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കൊടുത്ത ഒരു വിഭാഗം ഇന്ന് കൈനീട്ടുന്ന ഒരു ദുരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ പുഷ്പരാജിനും വാഹിദിനും അത് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, RTPC ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം RTPCR നടത്തുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അഡ്വക്കേറ്റ് വൈ എ റഹീം PCR ടെസ്റ്റിനെ പറ്റി ഇളങ്കോവന്റെ ആ ഒരു സർക്കുലറിൽ എങ്ങും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അതിന്റെ റിപ്പോർട്ട് നെഗറ്റീവ് വേണം എന്ന് പറഞ്ഞത് ചർച്ച കഴിഞ്ഞാൽ റിപ്പോർട്ട് നെഗറ്റീവ് വേണം PCR ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് അങ്ങക്ക് ഉറപ്പ് തരികയാണ്. ഞാൻ അങ്ങയോട് തർക്കിക്കാനൊന്നുമില്ല. ഒരുപക്ഷെ അങ്ങ് അങ്ങ് അവസാനിപ്പിക്കേണ്ടി വരും. ഞാൻ അതായാലും തർക്കത്തിനില്ല. അല്ല, ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ഞാനത് വെല്ലുവിളിയായിട്ടെടുക്കുന്നു. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്ന് ഇളങ്കോവൻ അറിയിച്ച് എഴുതിയ കത്തിലില്ലെങ്കിൽ ഞാൻ നാളെ മുതൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് എന്റെ വീടിനുള്ളിൽ കയറിയിരിക്കും എന്ന് ഈ മീഡിയയിലൂടെ ഞാൻ പറയാം. ശരി, വേദനയുണ്ടായി പറയും. കാരണം അല്ല, അങ്ങനെ കേൾക്ക്, ഇവിടെ ഗൾഫിൽ ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്ത, അബുദാബിയിലെ ലാബിൽ വികസിപ്പിച്ചെടുത്ത, പരീക്ഷണം നടത്തി സക്സസ് ആയ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്ന ലേറ്റസ്റ്റ് ടെസ്റ്റ്. ഗൾഫ് രാജ്യങ്ങളിൽ UAE പോലെ ഒരു റാപ്പിഡ് ടെസ്റ്റ് പോലും ഇല്ല, തെർമൽ ടെസ്റ്റേ ഉള്ളൂ. അങ്ങ് പറഞ്ഞ് ശരിയാണ്, പക്ഷേ പ്രായോഗികമല്ലാത്ത RTPCR നടത്തി കേരളം എന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. പുഷ്പരാജ് പറഞ്ഞത് ശരിയാണ്, കേരളം പറഞ്ഞത് എപ്പോഴാ?
300 സ്പൈസ് ജെറ്റുകൾക്ക് അനുമതി നൽകി. KMCCയും അതുപോലെ ഇൻഗാസും അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ 5-8 ഫ്ലൈറ്റ് വിട്ടു. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ പറയുന്നു RT-PCR വേണമെന്ന് അറിയിക്കുന്നു. ആരെ? സ്പൈസ് ജെറ്റിനെ. ഞങ്ങൾ ബഹളമുണ്ടാക്കി. ഇൻഗാസും KMCCയും അതുപോലെ ഇന്ത്യ സെവിൽ ചാർജിയും മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി, അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിനെ വഴിതെറ്റിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹം ഇത്തിരി എഴുതിയ കത്തിന്റെ കോപ്പി നമ്മൾ ഓപ്പോസിഷൻ ലീഡർക്ക് അയച്ചു കൊടുത്തു. അതുപോലെ KMCC കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അയച്ചു കൊടുത്തു. അവർ ഡിസ്കസ് ചെയ്തു ബഹുമാനായ മുഖ്യമന്ത്രി RT-PCR വേണ്ട എന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റുകളെയും അത് ചാർട്ട് ചെയ്യുന്ന സന്നദ്ധ സംഘടനകളെയും അറിയിച്ചു. ഇത് കഴിഞ്ഞ് 10-25 ഫ്ലൈറ്റ് അങ്ങോട്ട് പോയി. അന്നേരമുണ്ട് ഇടുക്കി പോലെ വീണ്ടും വന്നിരിക്കുന്നു ഇളങ്കോവന്റെ കത്ത്. RT-PCR വേണം. ഞങ്ങൾ ആകെ വിഷമത്തില്ല. പക്ഷേ അതിനും മുഖ്യമന്ത്രി, ബഹുമാനായ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അത് പരിഹരിക്കുകയും അത് പിൻവലിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ടെലിവിഷൻ നോക്കുമ്പോൾ നമ്മളേറെ ബഹുമാനിക്കുന്ന ആരോഗ്യമന്ത്രി ശൈലരാജ് പറയുന്നു RT-PCR നടത്തേണ്ടി വരും, കേന്ദ്രവുമായി പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി 8-ാം തീയതി ചർച്ച നടത്തിയിട്ട്. ശ്രീ വാഹിദ് എന്തായിരുന്നു? ഞാൻ തിരിച്ചു വരാം. ശ്രീ വാഹിദ്, എന്താണ് ഇങ്ങനെ കേരള ഗവൺമെൻറ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലപാടിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ PCR ടെസ്റ്റ് വേണമെന്ന് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കൺഫ്യൂഷൻ സത്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം അകാരണമായി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായത്, ഇത്തരം പ്രതിപക്ഷ സൃഷ്ടിയിൽ നമ്മുടെ പ്രവാസി മേഖലയിലുള്ള ആളുകളുടെ പങ്ക് കൂടി ഉണ്ട് എന്ന് മനസ്സിലായി. കാരണം പ്രതിപക്ഷ നേതാവിനെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഇവർക്ക് കൂടി പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നു. വളരെ കൃത്യമാണ് ഇളങ്കോവന്റെ കത്ത് നമ്മൾ ഇന്നലെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് വളരെ പബ്ലിക് ഡൊമൈനിലേക്ക് എടുക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് കോവിഡ് ടെസ്റ്റ് നടത്തണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ഈ സമയത്ത് വെക്കുന്നത്? UAE സംബന്ധിച്ച് അതൊരു വലിയ പുതിയ കാര്യമേ അല്ല. കാരണം നിലവിൽ ഇവിടെ കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടാണ് കയറ്റി കൊണ്ടുപോകുന്നത്. കോവിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞത് റാപ്പിഡ് ടെസ്റ്റ് തന്നെയാണ് എന്നുള്ളത് ഇന്നലെ വീണ്ടും നോർക്കയുടെ ഡയറക്ടർ നമ്മുടെ NTV ചാനലിലൂടെ തന്നെ 2-3 ദിവസം മുമ്പ് NTV ചാനലിലൂടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. അതുമാത്രമല്ല, അദ്ദേഹം നോർക്ക ഡയറക്ടർ എന്നുള്ള പ്രതിനിധീകരിക്കുന്നത് നോർക്ക എന്നുള്ള നോർക്ക ചെയർമാൻ മുഖ്യമന്ത്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, നമ്മൾ വീണ്ടും നോർക്കയുമായി ബന്ധപ്പെട്ടു, ഇളങ്കോവനുമായി നേരിട്ട് സംസാരിച്ചു. അദ്ദേഹവും പറഞ്ഞത് റാപ്പിഡ് ടെസ്റ്റ് എന്ന് തന്നെയാണ്. എന്നാലും ബോധപൂർവം കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്നലത്തെ ഞാൻ പറയുന്നത് മിനിയാന്നത്തെ കാര്യമാണ്. അതായത് ഓർഡർ വന്ന ഉടനെ തന്നെ നമ്മൾ അന്വേഷിക്കുകയും അതിന് കൃത്യമായി പറയുകയും ചെയ്തതാണ്. റാപ്പിഡ് ടെസ്റ്റ് നിലവിൽ UAE മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. മറ്റിടങ്ങളിൽ ടെസ്റ്റ് നടത്തുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കയറുമ്പോൾ വരെ നമ്മുടെ തെർമൽ സ്കാനിങ് നടത്തിയും പരമാവധി പ്രിക്കോഷൻ എടുത്തുകൊണ്ടാണ് നമ്മളെ ഷോപ്പിംഗ് മാളിലേക്ക് വരെ കടത്തുന്നത്. അവിടെയാണ് 4 മണിക്കൂർ യാതൊരു മുൻകരുതലും ഇല്ലാതെ ഒരു പരിശോധനയും കൂടാതെ കടത്തിവിടണമെന്ന് പറയുമ്പോൾ എന്ത് അബദ്ധമായ കാര്യമാണ് നമ്മൾ പറയുന്നത്? നമ്മളൊരു കാര്യം പറയൂ, നമ്മൾ ഈ രോഗമുള്ളവരെ കടത്തിവിടണമെന്നാണെങ്കിൽ രോഗമുള്ളവർക്ക് പ്രത്യേകം ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാം. നമുക്ക് രോഗമുള്ളവരുടെ മാത്രം, കേരളത്തിലെ സർക്കാരിന് രോഗമുള്ളവർ വരുന്നതിന് പ്രശ്നമല്ല. കേരളത്തിലെ സർക്കാരിന്റെ കരുതൽ വളരെ കൃത്യമാണ്. രോഗമുള്ളവനും രോഗമില്ലാത്തവനും 4 മണിക്കൂർ ഒന്നിച്ച് യാത്ര ചെയ്തുകൊണ്ട് വന്ന് അത് രോഗമില്ലാത്തവനെ കൂടി രോഗിയാക്കി മാറ്റുന്ന അവസ്ഥ വരുത്ത്, ഇതൊരു സർക്കാരിന്റെ കരുതലാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് മാർച്ച് മാസത്തിൽ സർക്കാർ കത്തയച്ചില്ലെന്ന്. മാർച്ച് എവിടെ കിടക്കുന്നു സുഹൃത്തെ? ജൂൺ എവിടെ കിടക്കുന്നു? ഇന്ന് ലോകത്ത് 78 ലക്ഷം മനുഷ്യർ, ഇന്നത്തെ ഏറ്റവും അവസാനത്തെ കണക്ക് 80 ലക്ഷത്തോളം എത്തിയെന്നാണ്. 80 ലക്ഷം മനുഷ്യനെ ലോകത്ത് ബാധിച്ചിരിക്കുന്നു ഈ മഹാവ്യാധി. 4 ലക്ഷത്തോളം മനുഷ്യർ മരിച്ചിരിക്കുന്നു. അത്തരം വലിയൊരു എപ്പിഡമിക്കിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അന്നത്തെ സാഹചര്യം വെച്ചാണോ ഇന്ന് പരിഗണിക്കപ്പെടേണ്ടത്? ഓരോ നിമിഷത്തിലും ഈ രോഗത്തിന്റെ വ്യാപ്തിയെ കുറിച്ചുള്ള ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും നമ്മളുടേതായ ഒരു ബോധ്യം വരണം. ശാസ്ത്രീയമായാണ് ഇതെല്ലാം പരിഗണിക്കാൻ കഴിയുക. അശാസ്ത്രീയമായ വൈകാരികമായ പ്രകടനങ്ങൾക്ക് ഒരു പ്രസക്തിയും ഇല്ല. ഇത് ശാസ്ത്രീയമായി കൃത്യമായി ചെയ്യാവുന്നത് 4 മണിക്കൂർ യാത്ര ചെയ്യുന്നവർ കൃത്യമായി പരിശോധിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്, അതിനെന്താണ് പ്രിക്വേഷൻ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ അംബാസഡറുമായി കേരളത്തിലെ സർക്കാരിന് ചെയ്യാവുന്ന വഴികൾ കേരള സർക്കാർ ചെയ്തിട്ടുണ്ട്. എല്ലാ അംബാസഡർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാത് രാജ്യങ്ങളിലെ
ഇതിന് വരുന്ന ചെലവ് എത്ര, അതുപോലെ തന്നെ ഇതിന്റെ സാഹചര്യം എന്ത് എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ അനുഭവത്തിലാണ് നിൽക്കുന്നത്. ഓരോ വിമാനത്തിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്ന പോസിറ്റീവ് പിന്നീട് നമ്മൾ കാണുന്നത് 40-50 പേരിലേക്ക് എത്തി എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം വരരുത്. നമ്മൾ ശാസ്ത്രീയമായി, ഇദ്ദേഹം ഈ പി ആർ എന്നൊക്കെ പറഞ്ഞില്ലേ, സത്യത്തിൽ എന്തുകൊണ്ടാണ് കേരളം ഒന്നാമതായതെന്ന് അറിയാമോ? ശാസ്ത്രീയമായി ഇതിനെ പ്രിക്കോഷൻ ചെയ്തു. ഗോ കൊറോണയോ പാത്രം കുട്ടലോ അല്ല, മറിച്ച് ശാസ്ത്രീയമായി എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈനംദിനം ശാസ്ത്രത്തിൽ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ വരുമ്പോൾ ലോകത്തെ മാധ്യമങ്ങൾ മുഴുവൻ പ്രകീർത്തിച്ചത് വരും. ആ പ്രകീർത്തനത്തെ ദൗർഭാഗ്യവശാലാണ് നമ്മൾ പി ആർ എന്ന് പറഞ്ഞത്. പി ആർ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ, നിലവിൽ ഇപ്പോൾ കേൾക്കുന്ന ആഗോള പ്രസിദ്ധീകരണം നടത്തണമെങ്കിൽ കേരളം വിറ്റാനുള്ള തുക പോലും മതിയാവില്ല. അത്രയേറെ ലോകത്ത് നമ്മളെ കുറിച്ചുള്ള വാർത്തകൾ വന്നതാണ്. ഈ ലോകം മുഴുവൻ, കേരളം മുഴുവൻ വിറ്റ് പൈസ കൊടുത്താൽ പോലും ഇത്രയും വാർത്ത കിട്ടാവുന്ന രൂപത്തിലുള്ളതല്ല. സത്യത്തിൽ അത് ലോകത്തിനൊരു മാതൃകയായിട്ട് ലോകം തന്നെ, ലോക മാധ്യമങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്കും മറ്റുള്ള ജനങ്ങൾക്കും പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ അഭിമാനിക്കുന്നത് തീർച്ചയായിട്ടും. നിങ്ങൾ പരസ്പരം ഇപ്പം മൂന്ന് നാല് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരുടെ എൻ്റെ സ്ക്രീനിലുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്തതും തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേങ്കിൽ വീണ്ടും വളരെ പ്രതീക്ഷയോടുകൂടെ ചാർട്ടർ ഫ്ലൈറ്റിലും അല്ലെങ്കിൽ വന്ദേഭാരത് ഫ്ലൈറ്റിലും കയറി പോകാൻ ഇരിക്കുന്നവരെ വീണ്ടും ഒരു കൺഫ്യൂഷനിലാക്കുന്ന തരത്തിലേക്ക് പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായത് കാരണം മാത്രമാണ് ഇന്ന് ഈ ചർച്ച ചെയ്യാൻ വെച്ചത്. ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആക്ച്വലി ഇപ്പൊ ഞാനിപ്പോ തന്നെ കണ്ടോണ്ടിരിക്കുന്നു, അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ അത് ഉണ്ടാക്കുന്നതാണ്. കാരണം എന്റെ വൈഫ് ഇപ്പോ ഒരു 10 ദിവസം മുമ്പാണ് ഇപ്പൊ നാട്ടിൽ പോയത്. ഇപ്പോ ആളവിടെ ക്വാറന്റൈനിലാണ്, പക്ഷെ എത്രയും പേടിച്ചിട്ടാണ് ആളവിടെ നിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കൊറേ കേസസ് നമ്മള് ഇവിടുന്ന് പോകുമ്പോ നെഗറ്റീവ് ആയിരുന്നു ആള്. അവിടെ എത്തിയപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള കേസസ് കൊറേ വന്നത് കാരണം അവള് വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അത് കാരണം ഫാമിലി മൊത്തം ടെൻഷൻ ആണ്. കാരണം ഇഷ്യൂ. അപ്പോ ഗവൺമെന്റ് ഒരു കോവിഡ് ടെസ്റ്റിന്റെ ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവരിലേക്ക് അത് പകരാതിരിക്കാനും എല്ലാവരും സേഫ് ആയിട്ട് എത്താനുള്ള ഒരു കാര്യമാണ് അത്. അപ്പോ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യേ ചെയ്യുള്ളൂ. കാരണം ഈ ട്രാവൽ ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ക്രോണിക് ഡിസീസസ് ഉള്ളവരും പിന്നെ അതുപോലെ പ്രഗ്നൻസി ആയിട്ടുള്ള ആൾക്കാരുമാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ സോൾവ് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ചില ഫാമിലീസിന് ചിലപ്പോ ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പുത്തുറമൻ സാർ പറഞ്ഞ പോലെ ഒരു 370 ദിർഹംസ് ഉണ്ടാവില്ല. അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ പരസ്പരം രണ്ട് പാർട്ടികളെയും രാഷ്ട്രീയ പാർട്ടികളും എന്തൊരു പൊളിറ്റിക്സ് എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോ ഓൾമോസ്റ്റ് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോ പരമാവധി നമ്മള് ആൾക്കാരനെ എത്തിക്കുക. പക്ഷെ കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ അവിടുന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. കാരണം ഡിസീസ് ഉള്ളവരാണ് കൂടുതലായിട്ടും ട്രാവൽ ചെയ്യുന്നത്. ഹലോ, യാ കേട്ടു, വളരെ സന്തോഷം. ഇപ്പോൾ ഈ പുഷ്പരാജ്, ഇപ്പൊ ഈ വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ട് കാണും. പക്ഷെ എന്റെ വിഷയം അത് മാത്രമല്ല, April 11 യു എ അംബാസിഡർ ഒരു വാർത്താ സമ്മേളനം നടത്തി, അത് പത്രങ്ങളിലൊക്കെ വന്നത് നിങ്ങൾ കണ്ടു കാണും. എന്താണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അറിയാമോ? യു എയിലെ ഇന്ത്യൻ അംബാസിഡർ, ഇല്ലെങ്കിൽ ഞാൻ ഓർപ്പിക്കാം. ആ പുഷ്പരാജ്, അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി, ഹിന്ദു പത്രത്തിലൊക്കെ വന്ന് ഞാൻ കോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഇവിടെ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെന്ന് കണ്ടവരെ നാട്ടിലേക്ക് അയക്കാൻ തയ്യാറാണ്, നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോകണമെന്ന് April 11 യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അംബാസിഡർ പറഞ്ഞിട്ടുണ്ട്. അറിയാമല്ലോ അത്, അതറിയാമോ? ഈ അല്പം ഈ വിമാനം ഇവാക്വേഷൻ അല്പം വൈകിയ സമയത്ത് ഇതേ രീതിയിലുള്ള ഒരുപാട് യു എൻ കെ എം സി സി അടക്കം പറഞ്ഞിരുന്നു ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയവരെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന്. പക്ഷേ നമ്മളൊരു ഒരു ഈ ഇവാക്വേഷൻ നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അതിന് പ്രായോഗികമായിട്ടുള്ള ഒരു ടെസ്റ്റ്, അതാണ് ഇപ്പൊ പ്രാഥമികമായിട്ടുള്ള ടെസ്റ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇവിടുന്ന് ആളുകളെ എടുക്കുന്നത്. ഇപ്പൊ ശ്രമം എടുത്ത് പരിശോധിക്കുന്ന ടെസ്റ്റ് നടത്തണമെങ്കിൽ അതിന് എന്റെ കാലതാമസമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നലത്തെ ഉത്തരവിൽ, കേരള ഗവൺമെന്റിന്റെ ഉത്തരവിൽ 48 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 48 മണിക്കൂറിനുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. എങ്ങനെ സാധിക്കും ഇത്? അത് മാത്രമല്ല, അതിന് നേരത്തെ കെ എം സി സി പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക
ഈ പോകുന്ന യാത്രക്കാരുടെ പ്രവാസികളുടെ സാമ്പത്തിക നഷ്ടം അത് വേറെ. ഈ സമയത്തിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഫ്ലൈറ്റ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ കേവലം 36 മണിക്കൂറിനുള്ളിലാണ് ആ പാസഞ്ചേഴ്സിനെ റെഡിയാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പലരും അഡ്വാൻസ് ആയിട്ട് പൈസ വാങ്ങിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ തുച്ഛമായ സമയത്തിനുള്ളിൽ എങ്ങനെ ഈ ശ്രമം പരിശോധിച്ചിട്ട് നടത്തും? അതുകൊണ്ട് കേൾക്കാമോ? കേട്ടിരുന്നു, പിന്നെ കേൾക്കാം. പക്ഷേ ഒരു ന്യായമായ ഒരു സംശയം, ഈ ടെസ്റ്റ് നടത്തി രോഗമില്ലാത്തവരെ കൊണ്ടുപോവുകയും രോഗമുള്ളവരെ വേറെ ഫ്ലൈറ്റിൽ കൊണ്ടുപോവുകയും ചെയ്യുക എന്നതിന് വേണ്ടി ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് എന്ത് കുഴപ്പമാണ് നിങ്ങൾ കാണുന്നത്? മാധവടി സാർ, ഇവിടുന്ന് നെഗറ്റീവായുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് അവിടെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സംവിധാനം കേരള ഗവൺമെന്റ് ചെയ്തിട്ടില്ല വ്യക്തമായിട്ട്. പിന്നെ എങ്ങനെ ഇവിടുന്ന് പോസിറ്റീവായുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് അവിടെ ക്വാറന്റൈൻ ചെയ്യും? ഇവര് ഇപ്പൊ നെഗറ്റീവായുള്ള ആളുകൾ പോയി അവരെ പോലും ശരിയായ രീതി ചെയ്യാൻ അതാണ് അതാണ് നിങ്ങൾ ഈ നെഗറ്റീവ് നെഗറ്റീവായ ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യം കേരളത്തിലില്ല. പിന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും ഇങ്ങോട്ട് പോരുന്നോട്ടെ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഒരു ന്യായീകരണമുള്ളത്? ഇത് പ്രവാസികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നാണ് പുഷ്പരാജ് പറയുന്നത്. കേൾക്കാമോ റസൽ? അതെ, കേൾക്കാം. എനിക്ക് മാധവടി സാർ, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ എലങ്കോവന്റെ ലെറ്റർ, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ലെറ്റർ, ഇത് ഇവിടെ ഇരിക്കുന്ന ഈ പാനൽ ചർച്ചയിൽ ഇരിക്കുന്നവർ എല്ലാവരും വായിക്കണം. അതിന്റെ കാരണം അല്ല, ആ ലെറ്റർ ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കാം. ഞാൻ അതുകൊണ്ടാണ് എന്റെ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ രണ്ടു മൂന്ന് വിഷയങ്ങൾ എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. ഒന്ന്, പിന്നെ ഇപ്പൊ നമ്മുടെ വൈ എ റഹീം സാറ് പറഞ്ഞു ഇതിനകത്ത് പി സി ആർ ടെസ്റ്റിനെ കുറിച്ച് റെഫർ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് പി സി ആർ ടെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ, സാമൂഹിക ജീവിതമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതമോ ഒഴിവാക്കാനായിട്ട് വെല്ലുവിളിക്കുന്നതല്ല. പക്ഷെ അതിനൊന്നും സാക്ഷ്യം വായിക്കാൻ എനിക്ക് പറ്റില്ല. റഹീം സാർ, ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഇടപെടല്ലേ, പ്ലീസ്. ഞാൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും ഇതിനകത്ത് കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആകണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രസക്തമായ ഒരു വിഷയം, ഈ കത്ത് എഴുതിയിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇവിടെ യു എ ഇ എന്നോ വേറെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് രാഷ്ട്രമൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് ഈ കത്തിൽ തന്നെ നമ്മൾ എല്ലാവരും സമ്മതിക്കുന്നതാണ്, യു എ ഇ ഒഴികെയുള്ള മറ്റ് പല മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലും ഒരു തരത്തിലുള്ള ടെസ്റ്റ്, തെർമൽ സ്കാനിംഗ് ഒഴികെ മറ്റുള്ള ഒരു ടെസ്റ്റുകളൊന്നും നടത്തുന്നില്ല. പുഷ്പരാജ് സാർ ഇവിടെ പറഞ്ഞു 48 മണിക്കൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ വീണ്ടും വീണ്ടും ഇതിനകത്ത് നോക്കി, അത്തരത്തിൽ യാതൊരു സ്റ്റേറ്റ്മെന്റും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്? ഇപ്പോഴും ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചോട്ടെ, എത്രയോ പേര് ഇപ്പൊ വന്ദേ ഭാരത് തന്നെ പോയിട്ടുള്ള ഒരുപാട് പേർ പോസിറ്റീവായവർക്ക് സാധിച്ചിട്ടില്ല. ഈ റാപ്പിഡ് ടെസ്റ്റ് തന്നെ എയർപോർട്ടിൽ ചെന്ന് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ, പുട്ടു സാറിന് അറിയാം, പ്രാസൽക്കമ എയർപോർട്ടിൽ കെ എം സി സി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫ്ലൈറ്റ് ചാർട്ടർ ഫ്ലൈറ്റുകളിൽ അവിടെ ചെന്നിട്ടുള്ള ആളുകൾക്ക് റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല എയർ കമ്പനികളും പറയുന്നതെന്ന് പറഞ്ഞാൽ അത്തരത്തിൽ പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ കഴിയില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ആളുകൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിൽ പോലും പലരും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആദ്യത്തെ ഒരു വിഷയം കൂടെ ഞാനൊന്ന് സൂചിപ്പിക്കണം. ആദ്യം എന്തായിരുന്നു ചർച്ച? ഒരു 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 മാസങ്ങൾക്ക് മുമ്പ് വരെ എന്തായിരുന്നു ചർച്ച? കേരളത്തിലേക്ക് ചാർട്ടർ ഫ്ലൈറ്റുകൾ അനുവദിക്കുന്നതേ ഇല്ല എന്ന രീതിയിലായിരുന്നു ചർച്ച. എന്റെ നേരിട്ടുള്ള അനുഭവം ഞാനൊന്ന് പറയട്ടെ. അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ പ്രസിഡന്റ് 2 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തേക്ക് 4 ചാർട്ടർ ഫ്ലൈറ്റുകൾ ചെയ്യണം എന്ന രീതിയിൽ ഒരു അഭ്യർത്ഥന രാവിലെ അയക്കും. കൃത്യം ഇവിടുത്തെ വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്ക്, അന്നേ ദിവസം വൈകുന്നേരം 5 മണിയായപ്പോൾ ഈ 4 ഫ്ലൈറ്റുകളും ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കേരള സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ട് ഉള്ള കത്ത് തിരിച്ച് ഇന്ത്യൻ സോഷ്യൽ സെന്റർ അലൈൻ്റെ പ്രസിഡന്റിന് ലഭിക്കുകയാണ്. ആ കത്തിന്റെ കോപ്പി എന്റെ കൈവശമുണ്ട്, ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ലെറ്ററുമായിട്ട് ഇന്ത്യൻ എംബസിയെ സമീപിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ അവിടെ നിന്ന് സ്വീകരിക്കും. തുടർന്ന് എനിക്ക് പരിചയമുള്ള അദ്ദേഹം ഇന്ത്യൻ എംബസിയുടെ ഉദ്യോഗസ്ഥയുമായി സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം ഒരു മലയാളിയല്ല, ഇന്ത്യൻ എംബസിയിൽ അദ്ദേഹം സംസാരിച്ച ഉദ്യോഗസ്ഥ മലയാളിയല്ല, സംസാരിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടിയ മറുപടി, കാരണം ഇന്ത്യൻ സോഷ്യൽ സെന്റർ മലയാളികൾക്ക് മാത്രമുള്ളതല്ല, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ്. അപ്പൊ തീർച്ചയായും ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്ലാൻ ചെയ്തത് 4 ഫ്ലൈറ്റ് കേരളത്തിലേക്ക് ഉദ്ദേശിച്ച് ചർച്ച ചെയ്തത് 4 ഫ്ലൈറ്റ് കേരളത്തിലേക്കും മറ്റ് ചെന്നൈ, ബോംബെ, ഡൽഹി,
പിന്നെ അങ്ങനെയുള്ള മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്കും ഫ്ലൈറ്റ് ചെയ്യണമെന്ന് താല്പര്യമായിരുന്നു. അപ്പൊ ഗൂഗിൾ ഫോമിൽ ആ രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്തത്. പക്ഷെ ആ ഉദ്യോഗസ്ഥ പറഞ്ഞത് നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ വിധത്തിലുള്ള സഹകരണവും ലഭിച്ചു വരും, പക്ഷെ ബാക്കിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് മലയാളി അല്ലാത്തൊരു ഉദ്യോഗസ്ഥ, മലയാളി അല്ലാത്തൊരു സംഘടനാ നേതാവിനോട് പറഞ്ഞത് അദ്ദേഹം എന്റെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. റസൽ, ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഇളങ്കോവൻ 11th അയച്ചിരിക്കുന്ന ലെറ്ററാണ്. ഈ ലെറ്ററിന്റെ ഞാനൊരു ഈ പ്രേക്ഷകർക്ക് ഒരു സംശയ നിവാരണത്തിന് വേണ്ടി പറയുന്നതാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഈ 20 ജൂൺ മുതൽ എല്ലാ പ്രൈവറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റ്സും കേരളത്തിലേക്ക് വരുന്ന എല്ലാ പ്രൈവറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റുകളും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന എല്ലാ പാസഞ്ചർ ഫ്ലൈറ്റുകളും ക്യാരി ഓൺലി പാസഞ്ചേഴ്സ് ഹു ഹാവ് ബീൻ ടെസ്റ്റഡ് ഫോർ COVID-19 ഇൻഫെക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇതിനകത്ത് ഒരിക്കൽ പോലും കോവിഡ് ഇതിനകത്ത് ഒരിക്കൽ ഞാൻ വായിച്ചു, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിനകത്ത് ഒരിക്കൽ പോലും ഞാൻ നമ്മൾ നോക്കൂ, ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് പറയുന്നതല്ല, അങ്ങ് പറയുന്ന ആ ഒരു വാദത്തിന് ഞാൻ ഇല്ലതാനും. അങ്ങേ പോലുള്ള ഒരു 24 മണിക്കൂർ സോഷ്യൽ വർക്ക് ഒരിക്കലും സോഷ്യൽ വർക്ക് വിട്ടുപോകാൻ എനിക്ക് താല്പര്യവുമില്ല. അതല്ല വിഷയം ഇവിടെ. ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്നോട് ചോദിച്ചാൽ കേരള ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാടിൽ എനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒരു കാരണവശാലും ഈ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. റസൽ തുടർന്നുള്ളൂ. പ്രവാസികൾക്ക് 19 വരെ കോവിഡ് ഇല്ല സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ടെസ്റ്റ് ആന്റിബോഡി ആണോ, ഏത് ടെസ്റ്റ് ആണ് നടത്തുന്നത്? അത് റാപ്പിഡ് ആണെങ്കിൽ ഇപ്പൊ വാഹിദും റസലും സമ്മതിച്ചാൽ ഞാൻ ഉന്നയിച്ച വാദം പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. 20 കഴിഞ്ഞാൽ റാപ്പിഡ് ടെസ്റ്റ് മതിയോ? വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ ഞാൻ റസൽ ഭായി ഒരു മിനിറ്റ്, ഞാൻ ശ്രീ അഡ്വക്കേറ്റ് വൈ അർഹിം, ഞാൻ എന്തുകൊണ്ട് ഈ പോയിന്റ് പറയുമെന്ന് ചോദിച്ചാൽ ഇവിടെ 9th ഞാനിവിടെ കേരളത്തിലെ പ്രതിനിധികളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും അതുപോലെ തന്നെ BJP സമന്വിതനായ JR പത്മകുമാറും ഒക്കെ കൂടെ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ OV മുസ്തഫ നോർക്ക ഡയറക്ടർ വളരെ ആധികാരികമായി പറഞ്ഞു, ഇത് കോവിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ടെസ്റ്റാണ്, PCR ടെസ്റ്റ് എന്നൊരു വകുപ്പ് ഇല്ല എന്ന് പറഞ്ഞു. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റാപ്പിഡ് ടെസ്റ്റിൽ നമ്മുടെ പാവപ്പെട്ട ഒരു കേറി പോകുമെങ്കിൽ ഞാൻ ആ വാദം പറഞ്ഞ് ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. അതിനുപരി ഇന്ന് ശൈലജ ടീച്ചർ പറഞ്ഞത് 8th CM പ്രൈം മിനിസ്റ്ററെ കാണുന്ന മീറ്റിംഗിൽ വെച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്നുള്ളത് ഏത് കാര്യത്തെ കുറിച്ചാണ്? 16th അത് ഏത് കാര്യത്തെ കുറിച്ചാണ്? റാപ്പിഡ് ടെസ്റ്റ് ആണോ, ആന്റിബോഡി ആണോ, RT-PCR ആണോ, ഇനി മൂന്നും അല്ലാത്ത വേറെങ്കിലും കൊറോണ ടെസ്റ്റ് ആണോ എന്ന്? ഒരു സെക്കൻഡ്. അതായത് ഈ നടക്കുന്ന ടെസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ എന്തിനാണ് പുതിയൊരു ഉത്തരവ് വന്നത്? ഞാനൊന്ന് അത് പൂർത്തിയാക്കിക്കോട്ടെ. രണ്ട് വിഷയങ്ങളിലിവിടെ കൺഫ്യൂഷൻ പടർത്തുന്നു. പല ഇവിടുത്തെ സംഘടനാ നേതാക്കളും പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് വന്ദേ ഭാരത് മിഷനെ എക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞു. ഇത് നമ്മൾ എല്ലാവരും കേട്ടതാണ്, നവമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കപ്പെട്ട ഒരു വിഷയമാണ്. എന്റെ അടുത്ത സുഹൃത്തായ മറ്റൊരു രാഷ്ട്രീയ നേതാവിനോട് അല്ലെങ്കിൽ സംഘടനാ നേതാവിനോട് ഞാൻ ഈ വിഷയം അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് സോറി, ഞാൻ അബദ്ധത്തിൽ ആ ലെറ്റർ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല എന്ന രീതിയിൽ എന്റെ അടുത്ത് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ ഇതാണ് വസ്തുത, അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് വന്നിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ഇങ്ങനെ പറഞ്ഞത്? ഇതിന്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ എഴുതിയിട്ടുണ്ട്, വരുന്ന ആളുകളിൽ 3-6% എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആയിട്ട് നമ്മൾ കാണുന്നു. സ്വാഭാവികമായിട്ടും പുതിയൊരു പ്രക്രിയ, പുതിയൊരു ഒരു 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 രീതിയാണത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കണം. ഈ ചാർട്ടർ ഫ്ലൈറ്റുകൾക്ക് പെർമിഷൻ കൊടുക്കുന്നത് ആരാണ്? ചാർട്ടർ ഫ്ലൈറ്റുകൾക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് കേരള സർക്കാരാണ്. ഈ ലെറ്റർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് ചാർട്ടർ ഫ്ലൈറ്റുകൾക്ക് നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ കോവിഡ് നെഗറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തണം എന്നുള്ളതാണ്. പിന്നെ കേന്ദ്ര സർക്കാരിനോട് ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? കാരണം കേന്ദ്ര സർക്കാരാണ് വന്ദേ ഭാരത് മിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വന്ദേ ഭാരത് മിഷൻ ഓപ്പറേറ്റ് അതിനകത്ത് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ആപ്ലിക്കബിൾ ആകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ശൈലജ ടീച്ചർ ഇന്ന് പറഞ്ഞത് ഇതൊരു അഭിപ്രായമാണെന്ന്. അതുപോലും മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് UAE നടത്തിക്കൊണ്ടിരിക്കുന്ന റാപ്പിഡ് ടെസ്റ്റ് ആണെന്ന്
ഒ വി മുസ്തഫ നോർക്കയുടെ ഡയറക്ടർ പറഞ്ഞതുകൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനെ നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുന്ന രീതിയിൽ വെറുതെ ഇരുട്ടുമാണ്. ഇത് വെറും ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കലും മാത്രമാണോ? ഇത് പ്രവാസി ലോകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ ഇന്ത്യൻ അംബാസഡർ, യു എ അംബാസഡർ ടു ഇന്ത്യ, പുള്ളി ഏപ്രിൽ 11th നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനോടും മറ്റുള്ള ഇവിടെയുള്ള മറ്റുള്ള നാഷണാലിറ്റീസ് ഉള്ള രാജ്യങ്ങളോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങൾ ടെസ്റ്റ് നടത്തി, അവർ ടെസ്റ്റ് നടത്തി നെഗറ്റീവായിട്ടുള്ളവരെ അവരവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഏപ്രിൽ മാസത്തിൽ ഞാൻ പല ചർച്ചകളിലും, അങ്ങ് തന്നെയുള്ള പല ചർച്ചകളിലും ഇവിടെ ഉന്നയിച്ചിട്ടുള്ളതുപോലെ, ഏപ്രിൽ മാസത്തിൽ 11th-ഓ 10th-ഓ മുതൽ ഈ ടെസ്റ്റ് നടത്തി കുറേ ആൾക്കാരെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു കൺഫ്യൂഷനും ഇത്രയും വലിയൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നു ശ്രീ പുത്തൂർ റഹ്മാൻ? എനിക്കൊരു സംശയം ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട മാത്തൂട്ടി. ഈ വാഹിദും ഈ പറഞ്ഞ നമ്മളെ അല്ലിയ കക്ഷി, ഒരു രണ്ടാളും ശരിക്ക് പ്രവാസികളാണ്? എനിക്കിപ്പോ സംശയം, കാരണം പ്രവാസികൾക്ക് വേണ്ടി അല്ല അവര് പറയുന്നത്. എന്താണ് ഈ പറഞ്ഞത്? എന്ത് തോന്നിയ ഞങ്ങൾ ഈ പറഞ്ഞത്? മിന്നാന്ന് സ്പൈസ് ജെറ്റ് ഞങ്ങൾ ഈ പറയുന്ന ഈ ടെസ്റ്റ്, ഇപ്പൊ ഇവര് പറയല്ലോ റാപ്പിഡ് ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ് മാത്രം നടത്താൻ വേണ്ടി പോയപ്പോ അവര് പറഞ്ഞു നിങ്ങൾ കോവിഡ് ടെസ്റ്റ് കൂടി വേണം നടത്താൻ, പുതിയ ഗവൺമെന്റിന്റെ ഫ്ലൈറ്റ് ഇന്നലെ പോയി, ആ ഒരു ഫ്ലൈറ്റ് 175 ആളുകൾക്ക് റാപ്പിഡ് പോരാ, കോവിഡ് ടെസ്റ്റ് തന്നെ നടത്തണം എന്ന് പറഞ്ഞ, ആ നടത്തിയ സർട്ടിഫിക്കറ്റ് ഇട്ടെങ്കിൽ അനുവദിക്കുള്ളൂ എന്ന് പാസഞ്ചേഴ്സ് കൊണ്ട് നടത്തിച്ച് പോയ ആളുകളാണ് ഞങ്ങള്. നിങ്ങൾ ആരാണ് പുത്തൂർജി അത് ഇൻസിസ്റ്റ് ചെയ്തത്? എയർപോർട്ട് അതോറിറ്റിയാണോ? എയർലൈൻസിന്റെ ഇൻസ്ട്രക്ഷൻ്റെ അവർ ആ ലെറ്റർ കാണിച്ചു, ഈ കോവിഡ് ടെസ്റ്റിലെ ലെറ്റർ, ഈ എലങ്കോവിലെ ലെറ്റർ കാണിച്ചു, അങ്ങനെ അവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ ബാത്തുകുട്ടിജി, ഈ റാപ്പിഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എല്ലാ എയർപോർട്ടിലും റാപ്പിഡ് ടെസ്റ്റ് ഉണ്ടല്ലോ, പിന്നെ അത് വെച്ചുകൂട്ടി വരുത്തി ഞങ്ങൾ പുതിയ കത്ത് വന്നു, പിന്നെ ആരോടാ നിങ്ങൾ വർത്തമാനം പറഞ്ഞേ? ഇതാണ് വാഹിദ്, ഈ ഇന്നലത്തെ അനുഭവമാണ് ശ്രീ പുത്തൂർ റഹ്മാൻ പറഞ്ഞത്. ഇന്നലത്തെ അനുഭവമാണ് ശ്രീ പുത്തൂർ റഹ്മാൻ പറയുന്നതെങ്കിൽ ഈ ലെറ്റർ എന്റെ ക്യാപ്ഷനിൽ പറയുന്നത് പോലെ ആവശ്യത്തിലേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയില്ലേ? ഇതില് ഇപ്പോ ഡോക്ടർ പുത്തൂർ റഹ്മാൻ നമ്മൾ പ്രവാസികളാണോ എന്നൊക്കെ ചോദിച്ചത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ വൈകാരികാവസ്ഥയും അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതില് നമ്മളിതിനെ ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? നമ്മളൊരു ഒരു അസുഖത്തിനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രിക്കോഷൻ എടുക്കാം എന്നുള്ളത് ശാസ്ത്രീയമായൊരു പഠനം നടത്തൂലേ? നമ്മളിപ്പോ ഒരു ഒരു അസുഖം നമ്മുടെ മുമ്പിൽ വന്നു, ഇതിനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഇനി ഇത് പകർന്ന് വലിയ വിപത്തിലേക്ക് എത്താതിരിക്കാൻ എന്തെല്ലാം വഴികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇതല്ലേ നമ്മുടെ മുമ്പിലുള്ളത്? എന്തൊക്കെ വഴികളാണ്? എനിക്ക് ശ്രീ വൈ റഹീമിനെ കൂടെ ലൈനിൽ തരൂ, സ്ക്രീനിൽ തരൂ പ്ലീസ്. ഓക്കെ, പറഞ്ഞു. നമുക്ക് അങ്ങനെ ഏതെല്ലാം വഴികളാണ് എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്? ആ പരിശോധനയാണ് നിലവിൽ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ എയർലൈൻസുകൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 എത്ര ഫ്ലൈറ്റ് ഇപ്പൊ ചെന്ന് കഴിഞ്ഞു ചാർട്ടേഡ് ഫ്ലൈറ്റ്സ്, ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണോ ഈ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇത്തരം ഇപ്പം ഖത്തർ മസ്കറ്റിലൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ പുത്തൂർജി, അവിടെ ഒരു ടെസ്റ്റുമില്ല, തെർമൽ സ്കാനിനുള്ള സൗകര്യമേ ഉള്ളൂ. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അല്ലെങ്കിൽ ലെറ്ററിനകത്തെ കണ്ടന്റ് ഫേസ്ബുക്കിൽ വന്നത് ഞാൻ കണ്ടത്, അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് ടെസ്റ്റിന് സൗകര്യം ഇല്ലാത്തടത്തൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന. പക്ഷേ ശ്രീ റസൽ, ഇത്തരം പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുക, അതിനുശേഷം ഈ ടെസ്റ്റ് നടത്തുക, ഈ ടെസ്റ്റ് നടത്തി റിസൾട്ട് വരിക, എങ്ങനെയായാലും ഒരാഴ്ച ഒരു 10 ദിവസം കൂടി പിന്നെയും ഡിലേ ആവൂല ഈ കാര്യങ്ങളിൽ. അതോടുകൂടെ ഒരു ചോദ്യം കൂടി ഞാൻ വരാം പുഷ്പനോട് ചോദിച്ചതാണ്, മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും രാജ്യത്ത് ഈ റാപ്പിഡ് ടെസ്റ്റ് നടത്താതെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ട്, മിഡിൽ ഈസ്റ്റിൽ ഉണ്ട്, ഖത്തറുണ്ട്, ഖത്തറിലില്ല, മസ്കറ്റിലും ഇല്ല, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, ഒമാനിലില്ല, ചോദിച്ചോളൂ, അത് എനിക്ക് കിട്ടിയ കൃത്യമായ വിവരമാണ്. ഇതിന്റെ കൺഫ്യൂഷൻ പലപ്പോഴും ഇപ്പൊ പുഷ്പരാജ് സാർ അടക്കമുള്ള പലരും ഈ മീറ്റിംഗിനകത്ത് വെച്ചിട്ട് പല തരത്തിലുള്ള കൺഫ്യൂഷനും ഈ ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഉയർത്തുന്നുണ്ട്. അതിനകത്ത് 48 മണിക്കൂറിന്റെ വിഷയമുണ്ട്, PCR ടെസ്റ്റിന്റെ വിഷയമുണ്ട്, പിന്നെ അത് UAE യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന രീതിയിലൊക്കെ ഉണ്ട്.
ഇത് പിന്നെ അങ്ങനെ അല്ല. ഇതിന് ഇതിനെ നമ്മളൊരു പോസിറ്റീവ് സെൻസ്, ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് കേരളം പ്രകീർത്തിക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കേരളം പ്രകീർത്തിക്കപ്പെട്ടത് അവിടെ നിൽക്കട്ടെ, അത് പറഞ്ഞാൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോളുണ്ട്, ഞാൻ കോളുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. റസൽ, ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, അതുകൂടി സാർ, അബ്ദുൾ മജീദ് ആണ്, അജ്മാൻ. പറഞ്ഞോട്ടെ ശ്രീ മജീദ്. സാർ, എൻ ഡി ടി വിന്റെ ചോദ്യം കൺഫ്യൂഷൻ ആണോ കരുതലാണെന്നുള്ളതിന്, അപ്പോ ഇത് രണ്ടാമത്തെ കൺഫ്യൂഷൻ ആണ്. ആദ്യം ഫെയറിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നു. നിങ്ങൾ പാനലിലെ ചർച്ചകളിൽ തന്നെ ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളും കൺഫ്യൂഷനാണ്. അല്ല, അതിനു മുമ്പേ ചില കൺഫ്യൂഷനുകൾ, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് നമ്മൾ അത് ഈ കൺഫ്യൂഷൻസ് ആദ്യം അബ്ദുൾ മജീദ്, ആദ്യത്തെ കൺഫ്യൂഷൻ ശ്രീ മജീദ്, ആദ്യത്തെ കൺഫ്യൂഷൻ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും തമ്മിൽ നിരന്തരമായിട്ടുണ്ടായിരുന്ന കൺഫ്യൂഷൻസ് ആണ്. ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഒരു സ്വാധീനം പലതരത്തിലുമുണ്ടോ? നമ്മളിവിടെ ശ്രമിക്കുന്നത് ഇത് പ്രവാസികൾക്ക് ഗുണകരമായിട്ടുള്ള നിർദ്ദേശമാണോ, ഈ നിർദ്ദേശത്തിൽ കൺഫ്യൂഷനാണോ കരുതലാണോ എന്നുള്ളതാണ്. മുമ്പേ ഒരു പ്രേക്ഷകൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫ് പോയ ഫ്ലൈറ്റിൽ കോവിഡ് പോസിറ്റീവ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം വല്ലാത്ത അലാമിംഗ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചെന്നാണ്. പറഞ്ഞോളൂ മജീദ്. അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ടൈമിന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് യു എയിൽ നിന്നോ, ഞാൻ യു എയിൽ അജ്മാലിനുള്ളത്, യു എയിൽ നിന്നോ അല്ലെങ്കിൽ ഖത്തറിൽ നിന്നോ മറ്റ് ജി സി നിന്നോ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റുന്ന പോലെ അല്ലല്ലത്. ഇത് ഏതെങ്കിലും ഒരു കെ എം സി സിയോ അല്ലെങ്കിൽ ഇൻഗാസോ ഇടപെട്ടാൽ തന്നെ പെട്ടെന്ന് നടത്തി കിട്ടുന്ന കാര്യമില്ലല്ലോ. പിന്നെ ഒരാ ഇപ്പൊ തന്നെ നോക്കും, ഇപ്പൊ കേരള ഗവൺമെന്റ് പറയുന്നു 28 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ട്. ഇപ്പൊ തന്നെ നമ്മൾ കരിപ്പൂർ എയർപോർട്ടിൽ വാർത്ത വന്നല്ലോ, എത്ര ദിവസം കൊണ്ടാണ് എയർപോർട്ടിലുള്ള ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് വന്നത്? 6 ദിവസം എടുത്തു. അതുകൊണ്ടുണ്ടായ കോലാഹലങ്ങൾ നമ്മൾ ഇപ്പൊ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മുഖ്യമന്ത്രി അല്ലെ അങ്ങനെ ഉത്തരവ് വന്നിരിക്കുന്നത്. ശരിക്കറിയാലോ ഇന്ന് യു എബ്ദുൾ മജീദിന്റെ അഭിപ്രായത്തിൽ ടെസ്റ്റ് ഇല്ലാതെ തന്നെ ആൾക്കാരെ കൊണ്ടുപോകണം എന്നാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സന്നിധ ഘട്ടത്തില് കാരണം ജീവൻ പിടിച്ചുകൊണ്ടാണ് ആളുകൾ നിൽക്കുന്നത്. മുഖ്യമന്ത്രി പല നിയമങ്ങളും സ്പ്രിംഗിൾ ആയാലും വേറെയുള്ള എടുത്ത എന്താ അത്യാസന്ന ഘട്ടത്തില് ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തില്, ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. യു എയിലായാലും ഖത്തറിലായാലും സൗദിയിലായാലും ജീവൻ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകള് ഈ സമയത്ത് ഗത്യന്തരമില്ലാത്ത സമയത്ത് ചിലപ്പോ അങ്ങനെ നിലപാടെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റോ നമ്മുടെ കേരള ഗവൺമെന്റോ നോർക്ക വഴിയോ എംബസി വഴിയോ കൗൺസിലേറ്റ് വഴിയോ ഇതിനുള്ള സാഹചര്യം ആദ്യം ഒരുക്കേണ്ടിരുന്നു. എന്നിട്ട് വേണ്ടി പറയുന്നതിന്, ഇതിപ്പോ മാധുകുട്ടി സാറ് പറയുന്ന പോലെ ഇത് കൺഫ്യൂഷൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെ നാട്ടിൽ പറയും ഇതിന് പൊട്ടം കളിപ്പിക്കാൻ. റഹ്മാൻ സാറിന്റെ നാട്ടിൽ, റഹ്മാൻ സാറിന്റെ നാട്ടിലുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് സാർ. ഞാനും ഇവിടുന്ന് പോകാൻ നിൽക്കുന്ന ഒരു പ്രവാസിയാണ്, ഫാമിലിയും കൊണ്ട് പോകാൻ നിൽക്കുന്ന പ്രവാസിയാണ്. ഒരു കോവിഡ് ഡിസീസ് പോലും ഇല്ലാത്ത ഒരു പ്ലേസിൽ പോകാനാണ് താല്പര്യം. തീർച്ചയായിട്ടും സാഹചര്യം ഉണ്ടാക്കണം എന്നാ പറയുന്നത്. സാഹചര്യം ഉണ്ടാക്കിയിട്ട് വേണം ഉത്തരവിറക്കാനും വേറെ ചെയ്യാൻ. തീർച്ചയായിട്ടും സാഹചര്യം ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്തായാലും വിളിച്ചതിന് സന്തോഷം. ഈ ഈ ചർച്ചയൊന്നും വഴിതെറ്റിച്ചു പിടിക്കുകയൊന്നുമല്ല ഞാൻ. ശ്രീ പുത്തൂർ റഹ്മാൻ അങ്ങാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വയ്യറിയിനെ കാണുന്നില്ല. എന്ത് സംഭവിച്ചെന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു 6 ആകുമ്പോൾ പോകണം. എന്നാലും അങ്ങാണ് ഇവിടെ ഈ പാനലിലെ ഏറ്റവും സീനിയറായിട്ടുള്ള പ്രവാസി. പക്ഷേ എൻ്റെ വിഷയം അതല്ല. പക്ഷെ ഒരു മിനിറ്റത്തേക്ക് പ്രവാസി പ്രേക്ഷകർ കേൾക്കാനായി ഇപ്പോൾ അബ്ദുൾ മജീദും മറ്റുള്ള പ്രിയപ്പെട്ടവരൊക്കെ വിളിക്കുന്നു, എല്ലാവർക്കും പോകണം എന്ന് പറയുകയാണ്. പക്ഷേ എൻ്റെ ചിന്ത ഇന്നലെ തൊട്ട്, എൻ്റെ വ്യക്തിപരമായ ചിന്തയാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്യാൻ ഒരു സംശയവുമില്ല. നമ്മൾ 1250 ദിർഹം ഫ്ലൈറ്റിന് കൊടുക്കുന്നു, ടെസ്റ്റിന് കൊടുക്കുന്നു, ഇതൊക്കെ കൊടുത്ത് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരെ പറഞ്ഞു വിടണോ? ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, കൊച്ചുകുട്ടികൾ, 60 വയസ്സിന് കൂടുതലുള്ളവർ, മറ്റ് നാട്ടിൽ ക്യാൻസർ പോലെയുള്ള രോഗത്തിന് ചികിത്സയിലായിരിക്കുന്നവർ, ഇവരെ പറഞ്ഞു വിടാനുള്ള ശ്രമം നടത്തിയ പോരെ? യു എ ഇ എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യത്തെ ഇന്നത്തെ സിറ്റുവേഷൻ ഈസ് വെരി പോസിറ്റീവ്, വെരി പ്രോമിസിങ്. എസ്പെഷ്യലി കോവിഡുമായിട്ടുള്ള ആ കൺട്രോളിൻ്റെ കാര്യത്തിൽ ആബ്സലൂട്ട്ലി പ്രോമിസിങ് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്.
പത്ത് പേര് പോസിറ്റീവ് ആയപ്പോൾ അങ്കലാപ്പിൽ ചെല്ലുന്ന കേരളത്തിലെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ഭരണ ഇതിനെ പറ്റിയല്ല പറയുന്നത്, എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ടവരെ പറ്റിയാണ് പറയുന്നത്. ഈ അങ്കലാപ്പ് കേരളത്തിൽ നമ്മൾ ചെല്ലണ്ട എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്, പലർക്കും ഉണ്ട്. അത് ഭരണകക്ഷിക്കുമുണ്ട്, പ്രതിപക്ഷത്തിനുമുണ്ട്, അവിടുത്തെ പ്രവാസി മുൻ പ്രവാസികൾക്കുമുണ്ട്. പ്രവാസികൾ വീട്ടിൽ ചെല്ലുമ്പോൾ, ആ വീട്ടിൽ ക്വാറന്റൈനായി ചെല്ലുമ്പോൾ ആ വീടിൻ്റെ മുമ്പിൽ അയൽപക്കക്കാരെല്ലാം കൂടെ കൂട്ടം കൂടി ഒന്ന് ഓടിച്ചു കളയുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം, എൻ്റെ ഒരു സംശയം, നമ്മൾ ഈ ഒരു മിനിറ്റ് ഇത് നോക്കിയതിന് ശേഷം നമുക്ക് പഴയ ചർച്ചയിലേക്ക് തന്നെ പോകാം. അതായത്, എന്തുകൊണ്ട് ഇപ്പോൾ 1250 ദർഹം കൊടുത്ത് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്കിൽഫുള്ളായിട്ടുള്ള ഒരു ഒരു ഒരാളിനെ നമ്മൾ തിരിച്ചു വിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 300 ദർഹം കൂടെ അതിനുവേണ്ടി ചിലവാക്കി 1500 ദർഹം ചിലവാക്കി അദ്ദേഹത്തെ വിടുമ്പോൾ, ഒരു 4 മാസം അയാൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അയാൾക്ക് ഭക്ഷണത്തിനും പാർപ്പിടത്തിനുമുള്ള പൈസയാണിത്. നാട്ടുകാർക്ക് ശല്യമില്ല, ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതകളെല്ലാം ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല. ഇത് അതുപോലെ ഒരു പ്രോമിസിങ് രാജ്യമാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന 165,000 പേരിൽ ഒരു പക്ഷേ ഒരു 60,000 പേര് പോട്ടെ, അത്യാവശ്യമുള്ളവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, രോഗികളായിട്ടുള്ളവർ, ബാക്കി ജോലി കിട്ടാൻ സാധ്യതയുള്ളവർക്ക് നമുക്ക് ഈ ടിക്കറ്റിൻ്റെ ക്യാഷ് അവരിവിടെ ഈ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ഈ മാർക്കറ്റ് തന്നെ 100,000 പേർക്ക് 1500 ദർഹം വീതം ഒരു 3 മാസം ഈ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഈ മാർക്കറ്റിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചിന്തകൾ, ഐ മീൻ പോസിറ്റീവ് വൈബ്രേഷൻസ് വേറെയാണ്. ഈ മാർക്കറ്റ് ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയില്ലേ? എന്ത് പറയുന്നു അങ്ങ്? ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ആവലാതിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ എന്നെ കേൾക്കുന്ന പ്രവാസി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ ഈ ഇന്നലെ തൊട്ട് ഞാൻ ആലോചിക്കുകയാണ്. എന്തിന്? ബിക്കോസ് വി ആർ ഇൻ എ വെരി പ്രോമിസിങ് കൺട്രി. ഈ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് കിരൺ, ഇവിടെ ഒറ്റയ്ക്ക് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന പ്രിയപ്പെട്ട കിരൺ ഷാർജയിൽ, നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും, അദ്ദേഹം ഇന്ന് ഇട്ടിരിക്കുന്നു ഒരു 500 ലേബേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് വരണം. അതുപോലെ തന്നെ പി എം ജാബിർ, നമ്മുടെ സോറി ജാബിർ ഇന്ത്യൻ അസോസിയേഷനിലെ കുറേ വേക്കൻസികൾ ഫേസ്ബുക്കിൽ ഇടുകയാണ്. സി, നമ്മുടെ പ്രവാസി സമൂഹത്തിന്, മാധ്യമത്തിന് ഇങ്ങനെ ധർമ്മമില്ല. ഈ പാനിക് സിറ്റുവേഷൻ മാത്രം ക്രിയേറ്റ് ചെയ്തതിൽ, കൺഫ്യൂഷൻസ് മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കാതെ പ്രാക്ടിക്കലായി ചിന്തിക്കാനുള്ള ഒരു ഒരു ചിന്ത കൂടെ നമുക്ക് വേണ്ടേ? ഒരൊറ്റ മിനിറ്റ് നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ ഓരോ മിനിറ്റ് പറയാനായിട്ട് തരാം, അതിനുശേഷം നമുക്ക് പഴയ സബ്ജക്റ്റിലേക്ക് പോവാം. മാത്തുക്കുട്ടി, ഒരു പ്രവാസി സംഘടനയും ആളുകളെ ഇവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല പോവാൻ വേണ്ടി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു 10-ഓ 15-ഓ കേസുകൾ തരാം. ഖോസ്താനിൽ നിന്നും അജ്മാലിൽ നിന്നൊക്കെ ചില ആളുകൾ, ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങൾ 2 മാസമായി റൂമുകളിലാണ്, ഞങ്ങൾക്ക് നാട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത്, എന്റെ മോൻ ആ റൂമിലുള്ള കാശ് ഞങ്ങൾ പേ ചെയ്യാം, തൽക്കാലം ഒരു 2 മാസം അവര് വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞങ്ങൾ അവരെ എൻകറേജ് ചെയ്യാനോ തിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആരും അവരാളെ നിർബന്ധിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല, പ്രവാസി സംഘടന നിർബന്ധിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങേ സൈഡിൽ കൂടെ നമുക്ക് അവരോടൊന്ന്, ഇപ്പൊ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ആ തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്യണ്ടേ? കാരണം ഇപ്പൊ വിളിച്ച അബ്ദുൾ മജീദിന്റെ ഒരു സംഭാഷണമാണ് എന്നെ ഇത് ഇപ്പൊ പബ്ലിക്കായി ചോദിക്കാൻ പ്രേരിപ്പിച്ചത്. ഫാമിലി ഉൾപ്പെടെ പോകാനായി തയ്യാറായി നിൽക്കുകയാണ്. എല്ലാ ഓപ്ഷൻസും നോക്കൂ. നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളെ ക്വാറന്റൈനിൽ 14 ദിവസം വെക്കണം. നാട്ടുകാർക്ക് നിങ്ങളെ വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, ചെന്നാൽ പൈസ ഇല്ല ജീവിക്കാൻ. ഇവിടെ വെറുതെ 1250-ഉം 1500-ഉം ദർഹം ഫ്ലൈറ്റ് എയർലൈൻസിന്, സ്പൈസ് ജെറ്റിനോ മറ്റേതെങ്കിലും എയർലൈൻസിന് അവരുടെ നഷ്ടം തീർക്കാനായി വേണ്ടി മാത്രമേ ഈ പൈസ ഉപയോഗിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഈ ക്യാഷ് ഇവിടെ കൊടുത്താൽ 4 മാസം അവർക്കൂടെ ജോലി. ഈ മാർക്കറ്റ് എന്തായാലും നമ്മൾ വിശ്വസിക്കുകയാണ് ഇവിടുത്തെ ഭരണകർത്താക്കളിൽ, 2-3 മാസത്തിനാകും ഈ മാർക്കറ്റ് തിരിച്ചു വരും. റസൽ അബുദാബിയിൽ എഞ്ചിനീയറാണ്, എനിക്കറിയാം അദ്ദേഹം ഇന്നും ജോലിക്ക് പോയിട്ട് വന്ന ആളാണ്. പറയാനുള്ളൂ, 2 ലക്ഷം ആളുകളാണ് എംബസിയിൽ രജിസ്റ്റർ ചെയ്തത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാത്തുക്കുട്ടിയോട്, നമ്മുടെ നോക്കി രജിസ്റ്റർ ചെയ്തത് 3,40,000-3 ലക്ഷത്തോളം ആളുകളാണ്. ഓക്കെ, എല്ലാ ഈ പറയുന്ന ഈ പിന്നെ സർവേയിലും 22-25% ഗർഭിണികളായ ആളുകളും 21% ജോലി നഷ്ടപ്പെട്ട ആളുകളും ആണ് ഇതിലെല്ലാം. എന്ന് വെച്ചാല് ഒരു 25,000 ആളുകൾ ഈ ജോലി നഷ്ടപ്പെട്ടവരും 30,000 ആളുകൾ ഗർഭിണികളായ ആളുകളും ആണ് ഇതിലുള്ള ഈ 2 ലക്ഷത്തിൽ ആളുകൾ. ഇവര് പോയാൽ മതി, അവർ പോകട്ടെ, അതാണ് തിരക്ക് പിടിക്കണം. അതാണ് ഒരു ആദ്യത്തെ ഫ്ലൈറ്റ് പോയപ്പോഴ് ഫസ്റ്റ് ഫ്ലൈറ്റ് യുഎഇയിൽ നിന്ന് ചാർട്ടർ ഫ്ലൈറ്റ് കെഎംസി അറിയിച്ചതല്ലോ. ഫസ്റ്റ് ഫ്ലൈറ്റ് പോയപ്പോഴ് 6 മണിക്ക് പോകേണ്ട, വിളിക്കാൻ കാലത്ത് 6 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് പോയി.
പിറ്റേ പോയി താമസിച്ച് 2 ദിവസം പിടിച്ചു, അതായത് 24 മണിക്കൂർ ഏകദേശം പിടിച്ചു അത് പോവാൻ. അല്ലല്ല ഒരു മിനിറ്റ്, എന്നിട്ട് പോലും ഒരു മനുഷ്യൻ ഒരു കുട്ടി എതിർത്തില്ല, ഒരു കുട്ടി മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞില്ല, ഒരു കുട്ടി കരുതില്ല. സാധാരണ ഒരു 1-2 മണിക്കൂർ വൈകിയാൽ ചൂടാവുന്ന ബഹളം വെക്കുന്ന യാത്രക്കാരുണ്ടല്ലോ. പക്ഷെ ഇതിൽ ഒരാൾ ഹലോ 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 പെട്ടെന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, പേര് പറഞ്ഞോ. ഞാൻ ശ്രീകുമാർ ദുബായിൽ നിന്ന് വിളിക്കുന്നു. ഇപ്പൊ നമ്മുടെ വിഷയം, നമ്മളിപ്പോ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നിട്ട് അറിഞ്ഞിട്ട് അവര് രണ്ടുപേരും രണ്ട് പ്രത്യേക ഫ്ലൈറ്റിൽ വിടണമെന്നാണല്ലോ കേരള ഗവൺമെന്റ് പറയുന്നത്. അതിന് ഒരു വലിയ തെറ്റൊന്നും കാണുന്നില്ല, അത് വളരെ എന്താ പറയാ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം രോഗികളും രോഗമല്ലാത്തവരും സെപ്പറേറ്റ് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിന് നമ്മൾ എനിക്ക് തോന്നുന്നു അത്രത്തോളം ബേജാറാകുന്ന കാര്യമില്ല. കാരണം ഈ രാജ്യത്ത് ഓൾറെഡി ഈ ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് റിസൾട്ടുമായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ റിസൾട്ടിന് 2-3 ദിവസമേ വാലിഡിറ്റി എത്തിയിരിക്കെ തന്നെ ഈ ടെസ്റ്റിന്റെ റിസൾട്ടുമായിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് അനൗൺസ് ചെയ്യാമല്ലോ. ആ നെഗറ്റീവ് ടെസ്റ്റുമായി ഇരിക്കുന്ന ആളുകൾ ആദ്യം പോട്ടെ, ഈ കൂട്ടത്തിലുള്ള പ്രയോറിറ്റിപ്പെട്ട ആളുകളോടൊപ്പം നെഗറ്റീവ് അവർക്ക് നമുക്ക് ഒരു 10 ദിവസമെങ്കിലും നമുക്ക് നമ്മൾ ഏതായാലും 2-3 മാസം ഇവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോ ഒരു 10 ദിവസത്തെ അഡ്വാൻസ് പ്ലാനിങ്ങോട് കൂടി അതിനുള്ള സാമ്പത്തിക മാർഗം അവിടെ ഇരിക്കട്ടെ, അത് ഗവൺമെന്റോ എംബസിയോ ആരോ നൽകട്ടെ. പക്ഷേ നമുക്ക് നെഗറ്റീവ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ ആദ്യം വിടാം. ആ സമയത്ത് തന്നെ നമുക്കൊരു ടെസ്റ്റ് അനിവാര്യമാണെങ്കിൽ ആ ടെസ്റ്റ് നടത്താമോ? ഇതിന് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി ശരി, താങ്ക് യു. എന്താണ് റസലിന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും മാത്തുക്കുടി സാർ, ഇപ്പോ ഈ നോർക്ക ISC അലൈൻ നോർക്ക ഹെൽപ് ഡെസ്കിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ISC അലൈൻ ഇങ്ങനെ ചാർട്ടർ ഫ്ലൈറ്റുമായിട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവർക്ക് പലർക്കും നമ്മൾ ഉപദേശിക്കാറുണ്ട്, വളരെ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യരുത്. ഇപ്പോ എന്റെ അടുത്ത 2 ഫാമിലി ഫ്രണ്ട്സ് തന്നെ വിളിച്ചിരുന്നത്, രണ്ടുപേരുടെയും വിഷയം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ രണ്ടുപേര് ഓരോരുത്തരും നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ കുട്ടികളെ വെക്കേഷന്റെ സമയത്തും ബാക്കിയുള്ളതും നാട്ടിൽ പോകുന്നത്, കാരണം ഇനിയിപ്പോ വെക്കേഷനാണ് വരുന്നത്, അവരൊക്കെ ചോദിക്കുന്ന അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ രജിസ്റ്റർ പോലും ചെയ്യരുത്. തീർച്ചയായും വളരെ അത്യാവശ്യമുള്ള ആളുകളെ മാത്രമേ രജിസ്റ്റർ ചെയ്യാവുള്ളൂ, അത്തരത്തിലുള്ള ആളുകളെ മാത്രമേ സ്ക്രൂട്ടിനൈസ് ചെയ്ത് കൊണ്ടുപോകാവുള്ളൂ എന്നുള്ള ഇവിടുത്തെ എല്ലാ സംഘടനകളും തീർച്ചയായും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഈ ടെസ്റ്റിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമായിട്ട് നമുക്കറിയാം. UAE ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, പുതു സാറിനൊക്കെ അറിയാവുന്നതാണ്, ഈ റാപ്പിഡ് ടെസ്റ്റിൽ പോലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വന്ദേ ഭാരത് മിഷനിലാണെങ്കിലും ചാർട്ടർ ഫ്ലൈറ്റിലാണെങ്കിലും അവർക്ക് പോകാൻ സാധിക്കില്ല, അത് വളരെ സ്വാഭാവികമാണ്. അതിനെ ഈ സ്പെസിഫിക് ആയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലും കൂടെ വരുന്ന രീതിയിലേക്ക് വേണ്ടിയിട്ടൊരു ലെറ്റർ ഇറങ്ങുമ്പോൾ ആ ലെറ്ററിനെ വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഇവിടുത്തെ പിന്നെ മലയാളികൾ ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത മലയാളികൾ വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ്. നമുക്കറിയാം കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്, ദിവസവും UAE നിന്ന് തന്നെ 10-ൽ പരം എയർക്രാഫ്റ്റുകൾ ഈ 4 ഫ്ലൈ ഇതിനകത്തുകൂടെ പോകുന്നുണ്ട്. അത്രയും ആളുകൾ പൊക്കൊണ്ടിരിക്കുന്ന ഒരു മൈഗ്രേഷൻ കോറിഡോർ ആണ് കേരളവും UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയാണ് നമ്മൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്ലൈറ്റ്സിലേക്ക് പോകുന്നത്, സ്വാഭാവികമായിട്ടും പാനിക് കൂടും. അപ്പൊ ഇത്തരത്തിലുള്ള പിന്നെ ഡിസ്കഷൻസ്, നമ്മൾ വ്യക്തത ഇല്ലാത്ത ഡിസ്കഷൻസ് വരുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന ഡിസ്കഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ അല്ല, ഞാൻ പറഞ്ഞത് ഈ ലെറ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഒരു വ്യക്തത വരുത്തിയിട്ട് സംഘടനാ നേതാക്കൾ എല്ലാവരും ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം. മാത്തുസുചാർ പറഞ്ഞ ആ ഒരു കാര്യത്തില് ഇവിടെ പ്രവാസികളുടെ ഇടയിൽ ഒരു വലിയ ഭീതി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ പ്രവാസി സംഘടന, അതായത് ഇവാക്കേഷൻ അല്പം താമസിച്ച സമയത്ത് ഇവിടുത്തെ പ്രവാസികളുടെ ഇടയിൽ വലിയൊരു ഭീതി ഉണ്ടാക്കാൻ ഇവിടുത്തെ നിരവധി പ്രവാസി സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി, അതോടൊപ്പം മാധ്യമങ്ങൾ, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും അതിനൊരു പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈയാമ്പാറ്റകളെ പോലെ ഇവിടെ നിങ്ങൾ മരിച്ചു വീഴും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഒരു പ്രവാസികളുടെ ഇടയിൽ ഒരു പ്രചരണത്തിന്റെ പേരിൽ ഭീതി കൊണ്ട് ഈ ഇന്നും ഈ ഇപ്പോ ലക്ഷക്കണക്കിന് രജിസ്റ്റർ ചെയ്ത ആളുകള് എംബസി, ഇന്ത്യൻ എയർലൈൻസിലെ ഒരാൾ എന്നോട് പറഞ്ഞു എംബസിയിൽ നിന്ന് അയക്കുന്ന ലിസ്റ്റില് പകുതി പോലും അപ്പൊ യാത്ര ചെയ്യാൻ തയ്യാറാകുന്നില്ല ഈ രജിസ്റ്റർ ചെയ്ത ആളുകള്. അപ്പോ ആ ഒരു ഭീതി പ്രവാസികളുടെ ഇടയിൽ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. മാത്രമല്ല ഇങ്ങനെ ഒരു ഈ ഒരു ഉത്തരവിന്റെ കാര്യത്തില്
പ്രവാസികളെ ഉൾക്കൊള്ളുവാനുള്ള അവർക്ക് ശരിയായ രീതിയിൽ ക്വാറന്റൈൻ ചെയ്യുവാനുള്ള സംവിധാനം ഒരുക്കുന്നതിൽ കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു. അതാണ് ഈ പരാജയത്തിന്റെ ഒരു അക്സെപ്റ്റൻസ് ലെറ്ററിൽ കൂടെ വരികയാണോ വാഹിദ്? ദൗർഭാഗ്യകരമാണ് ഇത്തരത്തില് ഈ വിഷയത്തെ കാണുന്നത് തന്നെ. ഇങ്ങനെ നമ്മൾ കാണല്ല, ഇതെന്താണ് ഇപ്പോ ഒരു ഒരു പ്രേക്ഷകൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടില്ല, അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയുടെ ആശങ്ക. ഒരു ഗർഭിണിക്ക് കോവിഡ് വന്നാൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുന്നില്ല? നമ്മൾ പ്രായോഗികം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇരുന്നു കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്. അപ്പൊ ഇതിൽ എന്താണ്, ഇതിന്റെ ശാസ്ത്രീയമായ വശം എന്താണ്, അത് നമ്മൾ ആലോചിക്കണം. ഏതെല്ലാം തരത്തിലുള്ള ആളുകളെ ഒരു വിമാനത്തിൽ നമുക്ക് കൊണ്ടുപോകണം, അതിന് എത്രത്തോളം നമ്മൾക്ക് ഈ ടെസ്റ്റുകൾ അവൈലബിൾ ആക്കണം. ഈ പറയുന്നത് പോലെ ഇനി പി സി ആർ ടെസ്റ്റ് തന്നെ വേണമെങ്കിൽ പി സി ആർ ടെസ്റ്റിൽ ഇന്ത്യൻ അധികൃതർക്ക് ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ കഴിയും? സത്യത്തിൽ കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇന്ത്യയിൽ ഈ രീതിയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഈ അസുഖം. ഈ സമയത്ത് ഈ രാജ്യത്തിലേക്ക് നിങ്ങൾ ഇന്ത്യക്കാർ വരുമ്പോൾ ഒരു കൃത്യമായ ഇന്ത്യ ഗവൺമെന്റ് അമ്പേ പരാജയമാണ് ഈ ഈ പാൻഡമിക്കിനെ നേരിടുന്നത്. കേരളത്തിനെ പോലുള്ള ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ, കർണാടകയത്തെ പോലുള്ള ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാൽ മൊത്തത്തിൽ ഇന്ത്യ സർക്കാർ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ പരാജയം അല്ലെങ്കിൽ അല്ലായിരുന്നെങ്കിൽ അവർക്ക് എന്തുകൊണ്ടൊരു പ്രിക്വേഷനെ കുറിച്ച് നമുക്ക് ഇത്രയധികം എംബസികൾ, എനിക്ക് എനിക്ക് 3 മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ, എല്ലാവരും പോയി ഇത്ര പ്രവാസികൾക്ക് ഒരു ടെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് കഴിയുന്നില്ല? അതുകൊണ്ട് അസുഖമുള്ളവനും ഇല്ലാത്തവനും എല്ലാം കൂടി ഒന്നിച്ചൊരു വിമാനത്തിൽ വന്ന് ഇല്ലാത്തവന് കൂടി ഉണ്ടാക്കി, ഗർഭിണികൾക്ക് അസുഖം ഉണ്ടാക്കി, അതിന്റെ കുഞ്ഞിനെ കൂടി ബാധിക്കുന്ന രൂപത്തിലേക്ക് വരുത്തി, അത്തരത്തിലൊക്കെ എന്തിനു വരുത്തുന്നു നമ്മുടെ മുമ്പിൽ? ശ്രീ പുത്തൂർ റഹ്മാൻ, അങ്ങക്കറിയാമല്ലോ ഇന്ത്യ ഗവൺമെന്റിനോട്, കേന്ദ്ര ഗവൺമെന്റിനോട് കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാത്ത രാജ്യങ്ങൾക്ക്. എവിടൊക്കെ പ്രവാസി ഇന്ത്യക്കാരുണ്ടോ, ഇപ്പൊ ഗൾഫിലെ ഏതൊക്കെ രാജ്യങ്ങളിൽ ടെസ്റ്റ് സ്വാഭാവികമായി ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ, അവിടൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലുള്ള ടെസ്റ്റുകൾക്കുള്ള സൗകര്യം ഉണ്ടാക്കി ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് കാണുന്നവരെ തിരിച്ചുകൊണ്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ എല്ലാം ടെസ്റ്റുകൾക്കും ഉള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ പുറത്തുള്ള ഇന്ത്യക്കാർക്കൂടെ മറ്റൊരു രാജ്യത്ത് പോയി ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് കഴിയുമോ? മാത്തുകുടിജി, ഇവിടെ ഈ വിഷയത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാവുന്നില്ല. ഈ പ്രവാസികളുടെ വിഷയത്തിൽ ഇപ്പം വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ, ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളാണ് അങ്ങ് തിരിച്ചു തന്നാൽ രാഷ്ട്രീയമായി വളരെയധികം ഉയരാൻ സാധ്യതയുള്ള ഒരാളാണ് എങ്കിലും അങ്ങ് ഈ അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇന്നലെ ദുബായ് എയർപോർട്ടിൽ പോയിട്ട് യാത്ര അയച്ച ഒരാളായ ഞങ്ങള് ആളുകളെ, അല്ല എന്റെ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞാട്ടെ. അതായത് കേരള ഗവൺമെന്റ് കേന്ദ്രത്തോട് പറയുന്നത് ഏതൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ടെസ്റ്റിനുള്ള സൗകര്യങ്ങളില്ലയോ അതാത് സ്ഥലങ്ങളിൽ പ്രവാസികൾക്ക് ആവശ്യമായിട്ടുള്ള, ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള ടെസ്റ്റിനുള്ള സൗകര്യം എംബസിയിൽ ഒരുക്കണമെന്നാണ് കേരള ഗവൺമെന്റ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ അപ്പാടെ ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയുമോ? പെട്ടെന്നൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം, എന്റെ 30 സെക്കൻഡ്. ഒരിക്കലും കഴിയില്ല, ഇമ്പോസിബിൾ ടാസ്ക് ആണ് അത്. ഈ വലിയ ബടായി പറയുന്ന കേരള മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും ഇവിടുത്തെ ഈ പാവങ്ങളായ ഞങ്ങൾ ഈ പ്രവാസികളെ നോക്കാൻ സമയമില്ലാത്ത അടുത്ത്, ഞങ്ങൾ ടെസ്റ്റ് പറ്റി ആലോചിക്കാത്ത അടുത്ത് ഇവിടെ നോക്കണ്ടല്ലോ, നോക്കാതാണ് ആനയെന്ന് തേങ്ങയെന്ന് മലപ്പുറം കത്തിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ ടെസ്റ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ല. എന്താണ് ഒരു സൊല്യൂഷൻ ശ്രീ പുത്തൂർ റഹ്മാൻ?
ടെസ്റ്റ് ചെയ്യാതെ ആൾക്കാരെ കൊണ്ടുപോവുക എന്നുള്ളതാണോ സൊല്യൂഷൻ? അതാണോ അങ്ങയുടെ അഭിപ്രായം? ഞാൻ അടുത്ത പാനലിസ്റ്റുകളിലേക്ക് കൊടുക്കുന്നു. അല്ലല്ലേ, ക്വാറന്റൈൻ നമ്മൾ നാട്ടിൽ ചെന്നാൽ ക്വാറന്റൈൻ 7 ദിവസം 14 ദിവസം വരെ ക്വാറന്റൈൻ നമ്മൾക്ക് അനുവദിക്കുന്നുണ്ട് അല്ലേ? ഈ ക്വാറന്റൈൻ ഈ സമയത്ത് ടെസ്റ്റ് നടത്താൻ കേരള ഗവൺമെന്റ് നാട്ടിൽ തന്നെ സൗകര്യം ഒരുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന പ്രശ്നം, പോസിറ്റീവ് ആയിട്ടുള്ള കോ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ, ആ കോ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കെല്ലാം ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ ടെസ്റ്റ് ചെയ്ത് ഇത് നിർണയിച്ചു വിടുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ളവരുടെ യാത്ര ഒഴിവാക്കാം, നെഗറ്റീവ് ആയിട്ടുള്ളവരെ മാത്രം കൊണ്ടുപോകാൻ കഴിയും എന്നാണ് പറയുന്നത്. ശ്രീ റസൽ, എൻ്റെ കയ്യിൽ ഇനി സമയമില്ല, ഒരു 10 സെക്കൻഡിൽ ഈ ചർച്ച അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും ഇതിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അങ്ങനെ അഭിപ്രായം. പുഷ്പരാജ്, പുഷ്പരാജ്, എംബസികൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? എംബസികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. ഏത് രാജ്യം ആവശ്യപ്പെട്ടാലും അവിടെ മെഡിക്കൽ സംവിധാനങ്ങൾ എത്തിക്കാൻ ഇന്ത്യ ഇന്ന് സന്നദ്ധമാണ്. അത് എത്തിച്ചിട്ടുണ്ട്. ഇറ്റലിയിലായാലും ഈവൻ യു എൻ പോലും അതിന് മെഡിക്കൽ സംഘം നമുക്ക് അങ്ങനെ അങ്ങനെ എന്തായാലും രണ്ടു ദിവസം നമുക്ക് കാത്തു നിൽക്കാം. 16-ാം തീയതി വരെ എന്താണ് തീരുമാനം വരുന്നതെന്ന് നമുക്ക് കാത്തു നിൽക്കാം. ഏതായാലും ചാർട്ടർ ഫ്ലൈറ്റുകൾ, ഏതാണ്ട് 800 ചാർട്ടർ ഫ്ലൈറ്റുകളാണ് ഈ മാസത്തിൽ ലോകത്തിൽ മുഴുവൻ നിന്ന് കേരളത്തിലേക്ക് ചെല്ലാനായി തയ്യാറായി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 55 വന്ദേ ഭാരത് മിഷനിലുള്ള ഫ്ലൈറ്റുകളാണ് യു എയിൽ നിന്ന് പോകാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഈ ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന എല്ലാവർക്കും യാത്ര ചെയ്യാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരുടെയും മറ്റുള്ളവരുടെയൊക്കെ ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ രോഗവ്യാപനം തടയുന്നതിനുമുള്ള തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ പ്രവാസികൾക്കും സുരക്ഷിതമായി നാട്ടിലെത്തിച്ചേരുവാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര കേരള ഗവൺമെന്റുകളെടുക്കട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വിഷയമായി കാണാം. താങ്ക് യു. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.